കെട്ടാങ്ങൽ മുതൽ പന്ത്രണ്ടാം മൈൽ വരെയുള്ള റോഡ് തങ്ങളുടേതാണെന്നും അതിക്രമിച്ചു കടന്നാൽ നടപടി സ്വീകരിക്കുമെന്നും കാണിച്ച് എൻ ഐ ടി അധികൃതർ സ്ഥാപിച്ച ബോർഡ് നീക്കം ചെയ്യണമെന്ന് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് സർവകക്ഷിയോഗം അടിയന്തരമായി എടുത്തുമാറ്റണമെന്നും അഗസ്ത്യൻമുടി സംസ്ഥാനപാത എൺപത്തിമൂന്നിൽ റോഡ് സ്വന്തമാണെന്ന് ബോർഡ് സ്ഥാപിച്ച പഞ്ചായത്തിന്റെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ യോഗത്തിൽ അധ്യക്ഷനായി വാർഡ് മെമ്പർ പി കെ ഹക്കീം ചെയർമാനും ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഒളിക്കൽ ഗഫൂർ കൺവീനറുമായാണ് കമ്മിറ്റി രൂപീകരിച്ചത് സർക്കാരിന് കീഴിലുള്ള റോഡിൽ എൻ ഐ ടിയുടെ ജനവിരുദ്ധമായ തീരുമാനത്തിൽ നിന്ന് അവർ പിന്മാറണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി ബോർഡ് എടുത്തുമാറ്റാൻ ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻ ഐ ടി ഡയറക്ടർക്ക് നിവേദനം നൽകും തുടർന്നും പരിഹാരമായില്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനഞ്ചാം തീയതി എൻ ഐ ടിയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കും യോഗത്തിൽ കെ മാസ്റ്റർ ഇ വിനോദ് കുമാർ ടി വേലായുധൻ ചൂലൂർ നാരായണൻ കെ സദാനന്ദൻ നാരായണൻ നമ്പൂതിരി എൻ പി ഹംസ എൻ പി ഹമീദ് അഡ്വക്കറ്റ് ചാത്തുക്കുട്ടി കെ കെ അബൂബക്കർ കോയിലേരി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രസന്നകുമാർ ബിജു ടി കെ മുരളീധരൻ മുസ്തഫ മുസ്ലിയാർ പി ടി ആർ റഹ്മാൻ പി കെ ഹക്കീം തുടങ്ങിയവർ സംബന്ധിച്ചു എൻ ഐ ടി അധികൃതരുടെ നടപടിയിൽ നാട്ടുകാർ കനത്ത പ്രതിഷേധത്തിലാണ് കട്ടാങ്കൽ മുതൽ പന്ത്രണ്ടാം മൈൽ വരെയുള്ള സ്ഥലം എൻ ഐ ടിയുടെ വസ്തുവാണെന്ന് അറിയിച്ചാണ് രണ്ട് സ്ഥലത്ത് ബോർഡുകൾ സ്ഥാപിച്ചത് അതിക്രമിച്ചു കടക്കുന്നത് ശിക്ഷാർഹമാണെന്നും ബോർഡിൽ എഴുതിയിട്ടുണ്ട് പ്രശ്നത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരായ ഷെരീഫ് മലയമ്മ നേരത്തെ മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും നേരത്തെയും ഈ റോഡയ്ക്കാൻ എൻ ഐ ടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് അടയ്ക്കാൻ ശ്രമം നടന്നപ്പോൾ ബദൽ റോഡുകൾ തടഞ്ഞ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു പിന്നീട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഈ റോഡ് അടയ്ക്കാൻ വീണ്ടും അധികൃതരു ഭാഗത്തുനിന്ന് ശ്രമം നടന്നിരുന്നു നാട്ടുകാർ പ്രക്ഷോഭത്തിനിറങ്ങിയപ്പോൾ അന്ന് എം എൽ എ ആയിരുന്ന യു സി രാമൻ വിഷയത്തിൽ ഇടപെടുകയും അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എം കെ മുനീറിന് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു നിലവിൽ റോഡിന് റോഡിനിരുവേശവുമുള്ള ക്യാമ്പസുകളെ ബന്ധിപ്പിക്കാൻ അണ്ടർപാസിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് എൻ ഐ ടിയുടെ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് റോഡ് സ്വന്തമാണെന്നുള്ള രേഖകൾ ഉണ്ടെന്നും തിങ്കളാഴ്ച പുറത്തുവിടുമെന്നും എൻ ഐ ടി അധികൃതരും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം